കർത്താവ് അറിയുന്നു, പക്ഷെ നീയും ഞാനും കൂടെ അറിയണം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അവരോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്രയുള്ളതാണെന്ന് ഇന്ന് പകൽക്കാലം അവലോകനം ചെയ്തിട്ട് ഈ ആലയം വിട്ട് വെളിയിലേക്ക് പോകാതെ പോയതല്ലേ? കാരണം കർത്താവിനെ സ്നേഹിക്കാത്തവൻ, അച്ഛയമായവനെ സ്നേഹിക്കാത്തവരൊക്കെ വാക്കുകളിൽ ഒതുങ്ങുന്ന സ്നേഹമല്ല, ജീവിതത്തിലും പ്രവൃത്തിയിലും കർത്താവിനെ സ്നേഹിക്കുന്നവരാകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. രണ്ടാമത് നമ്മൾ ഗലാത്യലേഖനം ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സത്യവചനത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച് എട്ടാമത്തെ വാക്യം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ Let him be accursed. He is not a non-believer, but a preacher of the gospel. ദൈവങ്ങളെ മനസ്സിലാക്കണം, ഏതെങ്കിലും കർത്താവിനെ അറിയാത്ത ജാതിയെ കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്, സുവിശേഷ പ്രസംഗകരെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം അറിയാവുന്ന പഠിച്ച പ്രസംഗകരെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അറിയിച്ച സത്യ സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ട് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവനാരാണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ സത്യ സുവിശേഷത്തെ ഒരുവൻ കോട്ടിക്കളഞ്ഞാൽ സത്യ വചനത്തെ ഉപദേശിക്കേണ്ടതുപോലെ ഉപദേശിക്കാതെ വഴി മാറി ഉപദേശം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടട്ടെ എന്നാണ് പൗലോസ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇന്ന് പകലോടിരിക്കുന്ന ദൈവമക്കളെ, കൃപയാൽ കൃപയാൽ സത്യ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാൻ, സത്യവചനത്തിന്റെ അനുസാരികളാകുവാൻ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ പുസ്തകത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി ഇന്ന് പകലോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Let us hold on the truths of the scripture, the truths of the gospel. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ നമുക്ക് മുറുകെ പിടിക്കാം. വില കൊടുക്കേണ്ടി വന്നെന്ന് വരാം, പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, പിറുപിറുപ്പുകൾ പലതും ചുറ്റുപാടുകൾ ഉയർന്നെന്ന് വരാം, പക്ഷെ പ്രമാണം വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പാപപ്രവർത്തികളൊന്നും ചെയ്യണ്ട. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ശാപഗ്രസ്തരാകുവാൻ വചനത്തെ ഒരല്പം ഒന്ന് വ്യതിചലിപ്പിച്ചാൽ മതി. ഇന്ന് മകൾ തീരുമാനം എടുക്കണം, ഞാൻ വചനത്തിന്റെ സത്യത്തിൽ നടക്കണം. അതുപോലെ രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ്ലിഹ പറയുന്ന ആ വാക്കുകളെ ഒന്ന് വായിച്ചങ്ങ് വിടുകയാ. ഒത്തിരി കാര്യം അതിനകത്തുണ്ട് വകുപ്പ്. ആ വായിച്ചേ. താൽക്കാലിക ഭോഗ തൃപ്തി സുഖം എന്ന് വെച്ച ചിലരുടെ മനോഭാവമാണ് അവിടെ പറയുന്നത്. അവരെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്, അതിലോട്ട് ഒന്നും പോകുന്നില്ല. ശ്രദ്ധിച്ചേ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി അനുഭവിക്കുന്ന ഭോഗങ്ങൾ അവരതിനെ സുഖമെന്ന് വെക്കുകയാണ്. എന്നിട്ട് വായിച്ചു വിട്ടു, അടുത്ത വാക്യം ദേഹികളെ, അടുത്തത് ആ മുകളിലുള്ളതെല്ലാം നമുക്ക് ഇന്നൊക്കെ വിടാം അല്ലേ?
അതൊന്നും ഇന്ന് പകരം വ്യാഖ്യാനിക്കേണ്ട, വിശുദ്ധ സഭായ പോകാമല്ലോ. ബൈബിൾ ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓരോന്ന് ഒന്ന് ഒന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാമായിരുന്നു. മുതലെല്ലാവരും വിടുക. എന്നിട്ട് അവസാനം പറഞ്ഞ് നിർത്തുന്നത് എന്താണെന്നറിയാമോ? ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. And hard they have exercised with covetous practices, cursed children. ശാപത്തിന്റെ മക്കൾ എന്നാ പറയുന്നത്, ശാപയോഗ്യന്മാർ എന്നുള്ളതിനേക്കാളും ശാപത്തിന്റെ മക്കൾ എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ആലയത്തിൽ കടന്നു വരാം, ആരാധനയിൽ പങ്കെടുക്കാം, സഭയുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഒരു പക്ഷേ സഹകാരികളാകാം, എന്നാൽ നമ്മുടെ അകത്ത് അരുതാത്തതുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് അരുതാത്തതുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണ് അതൊക്കെ എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ കണ്ണ് വേണ്ടാത്തത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുകയാണ്, കണ്ണ് അരുതാത്തത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, we are among the cursed children. If there is covetousness in our heart, we are among the cursed children. No need of anyone to curse us. ദൈവത്തിന്റെ വചനം പറയുന്നത് കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്ന് തന്നെയാണ്. ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ ചരിച്ചാലും ദൈവമക്കളെ നമ്മൾ ആരും ശപിക്കപ്പെടുകയില്ല. എന്നാൽ നമ്മുടെ അകത്ത് അരുതാത്തത് അവശേഷിച്ചാൽ ആരും നമ്മെ ശപിക്കാതെ നാം ശാപഗ്രസ്തരുടെ കൂട്ടത്തിലാകും. Let us not be among the cursed or the children of curse. Let us continue to be the children of God and children of blessing. My dear children, do you understand me? Do you follow me? Are you here with me? Or somewhere else? I have told three verses today which talks of the experiences of curses in our lives. Beware of that. Kathavine snehikkathavan evanum satya suvisheshathe valachu prasangikkunna evanum aridatha paapathinte anubhavangal agathu sookshikkunna evanum idu oru kaari kathavu oduvil parayidathayittu വേദശാസ്ത്രികളുടെ വ്യാഖ്യാനം അനുസരിച്ച് ഇത് ദൈവമക്കളോടുള്ള ബന്ധത്തിലല്ല, ജാതികളോടുള്ള ബന്ധത്തിൽ പ്രസ്താവിക്കുന്നതാണെന്നാണ് വ്യാഖ്യാനം. എങ്കിലും നമ്മുടെ കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതും ഇനിയും ഭാവി കാലത്ത് ഒരു കൂട്ടം ആളുകളോട് പറയാൻ പോകുന്നതുമായ ഒരു വാചകം കൊണ്ടൊന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം ആളുകളോട് ഒടുവിൽ കർത്താവ് പറയുന്ന വാക്കുകളാണ്. അതെന്ത് കാരണം കൊണ്ട് പറഞ്ഞു എന്നുള്ളത് അറിയുന്നത് വിശ്വാസികൾക്ക് നല്ല, നമ്മളോട് അത് പറയുന്ന കാര്യം അല്ലെങ്കിൽ പോലും അവരോട് അത് പറയാനുള്ള കാരണം, the root cause why they were called the cursed. അവ ഇടത്തുള്ള ഒരു കൂട്ടം ആളുകൾ, ഇടത്തും വലത്തുമായിട്ട് ജാതികളെ അന്യനാടിനെയും വേർതിരിച്ചു നിർത്തിയിട്ട് ഇടത്തുള്ള ഒരു കൂട്ടം ആളുകളോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. കാരണം എന്താ? അടുത്ത വാചകം, ഒരാറ്
ന്യായമായ ഒരു ചോദ്യം അവർക്ക് തിരികെ ചോദിക്കാറുണ്ട്. നമുക്കും ഉണ്ടല്ലോ പലപ്പോഴും ന്യായമായ ചോദ്യങ്ങൾ. കർത്താവേ, നിന്നെ ഞങ്ങൾ എപ്പോഴ് വിശപ്പുള്ളവനായിട്ട് നഗ്നനായിട്ട് ഒക്കെ കണ്ടു എന്നുള്ള മറുചോദ്യം ന്യായമായി ചോദിക്കുന്നവരോട് കർത്താവിന് പറയുവാനുള്ള മറുപടി, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാതെ ഇരുന്നിടത്തോളം എനിക്കാകുന്നു ചെയ്യാതെ ഇരുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, അവർ ചെയ്ത പാപത്തിന്റെ വലിയ പട്ടികയൊന്നും പറഞ്ഞിട്ടല്ല ക്ഷമിക്കപ്പെട്ടവരെ എന്ന് അവരെ വിളിക്കുന്നത്. അവർക്ക് ഈ ജീവിതയാത്രയിൽ ചെയ്യുവാൻ ദൈവം അവസരം കൊടുത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെയ്യാതെ അവന്റെ മുമ്പിൽ ഒരു ദിവസം നിന്നപ്പോൾ കർത്താവ് അവരെ വിളിക്കുന്നത് നിങ്ങൾ ശാപഗ്രസ്തരാണെന്നുള്ളതാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവേദനും അതറിയണം. ഒരു വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കാൻ തമ്പുരാൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരവസരം തരുമ്പോൾ, ഒരു നഗ്നരെ ഒളിപ്പിക്കുവാൻ ദൈവം നമുക്കൊരു സാവകാശം തരുമ്പോൾ, ഒരു രോഗിയെ ചെന്ന് കാണുവാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, അത് നമ്മുടെ ഭാഗമല്ലെന്ന് പ്രിയ ദൈവവേദന വിചാരിച്ചു കളയരുത്. നമ്മൾ ചിന്തിക്കുന്നത് സഭായോഗത്തിനകത്ത് വന്നിരുന്ന് ചെയ്യുന്ന പരിപാടിയെല്ലാം കർത്താവിനും ബാക്കി വെളി ചെയ്യുന്നതെല്ലാം വേറെ ആർക്കെങ്കിലും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഈ ഹോളിനകത്ത് ചെയ്യുന്നത് മാത്രമല്ല കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നത്, ഇതിന് പുറത്തിറങ്ങി നാം ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് മകൽക്കാലം കണ്ട വിശ്വാസം ചെയ്താണ്. Let's make it sure that we are in the part of the blessed, not among the accursed. In the pagalkale namukku urappu varuttam നമ്മൾ ഇപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന്. കാരണം കർത്താവിനെ നമ്മൾ അധികമായി സ്നേഹിക്കുകയും ദൈവജനത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും അല്ലാത്തതൊന്നും അകത്തു വരാതെ സൂക്ഷിക്കുകയും ദൈവം തരുന്ന ഓരോ അവസരത്തിലും എളിയവർക്ക് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പു വരുത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. 109 സങ്കീർത്തനം വായിച്ചപ്പോ ഒരു സുഖം തോന്നിയില്ലെങ്കിലും കേട്ട വചനം ഏറ്റെടുത്താൽ അതൊരു സുഖം. കഥ അതുമേ അനുഗ്രഹിക്കട്ടെ.